നൂറ്റാണ്ടുകളായി പലവിധ രോഗങ്ങൾ, പകർച്ചവ്യാധികൾ, മഹാമാരികൾ മനുഷ്യകുലത്തെ മുഴുവനും നശിപ്പിക്കുവാൻ വൃഥാ വ്യാമോഹിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 15-ാം നൂറ്റാണ്ട് മുതൽ എത്രയോ രോഗങ്ങൾ ഈ ലോകത്തിൽ ആഞ്ഞടിച്ചു. പ്ലാഗ് ഓഫ് ഏഥൻസ്, ബ്ലാക്ക് ഡെത്ത്, ഇറ്റാലിയൻ പ്ലാഗ്, സ്പാനിഷ് ഫ്ലൂ, ഏഷ്യൻ ഫ്ലൂ, ഡെങ്കു, ചിക്കൻ ഗുനിയ, സാറസ്, യെല്ലോ ഫീവർ തുടങ്ങി അനേക രോഗങ്ങൾ ഈ ലോകത്തിൽ വന്നു. പക്ഷേ ഈ രോഗങ്ങൾക്ക് ഒന്നിനും തന്നെ മനുഷ്യകുലത്തെ കീഴടക്കുവാനോ നശിപ്പിക്കുവാനോ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഒരു കാര്യം നിശ്ചയമാണ്, നാം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഈ രോഗവും നമ്മളെ നശിപ്പിക്കത്തില്ല, ലോകത്തെ ഇല്ലായ്മ ചെയ്യത്തില്ല. നമ്മൾ അതിനെ നിശ്ചയമായിട്ടും അതിനെ ഓവർകം ചെയ്യുക തന്നെ ചെയ്യും. നമ്മൾ ഈ പ്രതിസന്ധി, പ്രിയപ്പെട്ടവരെ, നമ്മൾ നിശ്ചയമായും മറികടക്കും. ഈ സമയത്ത് ചില കാര്യങ്ങൾ ദൈവവചനം പഠിക്കുന്ന ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ അവലോകനം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എത്ര പേര് WHO എന്ന് പറയുന്നതായിരിക്കുന്ന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഒഫീഷ്യൽ ലോഗോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്? ഈ ലോഗോയുടെ നടുവിലായിട്ട് ഒരു വടിയും അതിൽ ചുറ്റിയിരിക്കുന്ന ഒരു പാമ്പിനെയും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ ലോഗോ, ഇതിന്റെ ആരംഭം എവിടെ നിന്നാണ് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? വേദപുസ്തകത്തിനകത്ത് ഇതിനകം ഒരു ചരിത്രമുണ്ട്. സംഖ്യാപുസ്തകം 21:4-9 വാക്യങ്ങൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടതായിരിക്കുന്ന ഇസ്രായേൽ ജനം അവർ വഴിദൂരം സഞ്ചരിച്ച് ക്ഷീണിച്ച് അവർ എന്തു ചെയ്തു? അവർ യഹോവയോടും ദൈവത്തിന്റെ അഭിഷിക്തനായിരിക്കുന്ന മോശയോടും അവർ മത്സരിച്ച് പിറുപിറുക്കുവാനിടയായിരുന്നു. ദൈവം അവർക്ക് കൊടുത്ത ആത്മീക ആഹാരമായിരിക്കുന്ന മന്നയെ അവർ പുച്ഛിച്ച് അത് വെറുക്കുവാനായിട്ട് ഇടയായിരുന്നു. പരിണിത ഫലം, ദൈവം ആ മരുഭൂമിയിൽ അഗ്നിസർപ്പങ്ങളെ അടച്ച് അവരെ കടിക്കുകയും അനേകർ ആ മരുഭൂമിയിൽ മരിച്ചു വീഴുവാനും ഇടയായിത്തീർന്നു. ജനം ദൈവത്തോട് നിലവിളിച്ചു, ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവർ ചെയ്ത തെറ്റിന് ദൈവസന്നിധിയിൽ അവർ കരഞ്ഞു. ദൈവം മോശയോട് പറഞ്ഞു, നീ ഒരു പിച്ചള സർപ്പത്തെ അഥവാ ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി അത് ഒരു കൊടിമരത്തിനെ തൂക്കണം. ആര് ആ പിച്ചള സർപ്പത്തിലേക്ക് നോക്കുന്നുവോ അവർ രക്ഷ പ്രാപിക്കുവാൻ ഇടയായിത്തീരും. പ്രിയപ്പെട്ടവരെ, ഈ WHO-യുടേതായിരിക്കുന്ന നടുവിൽ കാണുന്ന ഈ വടിയിൽ ചുറ്റിയിരിക്കുന്നതായിരിക്കുന്ന ഈ സർപ്പത്തിന്റെ ഈ ചിഹ്നത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് ഇവിടെയാണ് കുറിക്കുന്നത്. പക്ഷേ കാലങ്ങൾ കുറെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ദൈവം കൊടുത്തതായിരിക്കുന്ന ഈ പിച്ചള സർപ്പത്തിന്റെ രൂപത്തെ ഒരു വിഗ്രഹ ആരാധനയിലേക്ക് ജനം അതിനെ കൊണ്ടുപോകുവാനിടയെത്തുന്നു. പിന്നീടത് ഒരു വലിയ പൂജാ വിഷയമായി മാറി. അതിനു മുൻപിൽ ജനങ്ങൾ ധൂപം കാണിക്കുകയും അഗ്നിപ്രവേശനം നടത്തുകയും ചെയ്യുവാനിടയെത്തുന്നു. പിന്നീട് അതിന് നെഹുഷ്ടാൻ എന്ന് പേരാകുവാനിടയായിത്തീരുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതിനും കഴിഞ്ഞ് നാളുകൾ കഴിയുമ്പോൾ ഇതാ ഗ്രീക്ക് പൗരാണികരായിരിക്കുന്ന അവരുടെ വൈദ്യ ദേവന്റെ അസ്ക്ലീപ്യാസ് എന്ന് പറയുന്നതായിരിക്കുന്ന ദേവന്റെ കയ്യിലിരിക്കുന്ന ഒരു വടിയായി അതിന് രൂപകൽപ്പന കൊടുത്തു. തുടർന്നും കാലങ്ങൾ മുന്നോട്ട് കടന്നുപോയി. പിന്നീട് അമേരിക്ക അത് കെഡൂസിയാസ് എന്ന ഹെർമസ് ദേവന്റെ കയ്യിലിരിക്കുന്ന ഒരു വടിയും അതിന്മേൽ ചുറ്റിയിരിക്കുന്ന 2 സർപ്പങ്ങളുമായിട്ട് അതിനെ രൂപകൽപ്പന ചെയ്യുവാനിടയെത്തുന്നു. പക്ഷേ ഇവിടെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. കാലങ്ങളുടെ തികവിൽ, കാലങ്ങളുടെ പഴക്കത്തിൽ ഈ രൂപത്തിന് പലവിധ മാറ്റങ്ങൾ സംഭവിച്ചു. മരുഭൂമിയിൽ ഉയർത്തപ്പെട്ട പിച്ചള സർപ്പം പിന്നത്തേതിൽ അത് നെഹുഷ്ടാനായി മാറി, പിന്നത്തേതിൽ അതിൽ അസ്ക്ലിപ്പിയാസായി മാറി, പിന്നത്തേതിൽ അത് കെഡൂസിയാസായി മാറി. എന്നാൽ ഈ രൂപങ്ങളെല്ലാം മാറുമ്പോഴൊക്കെയും ഒരു കാര്യം ജനം മറന്നുപോയി. ഇത് ദൈവം ഉയർത്തിയതിന് ഒരു ആത്മീക മർമ്മമുണ്ടായിരുന്നു. ആ മർമ്മം മറ്റൊന്നുമല്ല, യോഹന്നാന്റെ സുവിശേഷം 3:14-15 പറയുന്നു, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. എന്തിനു വേണ്ടി? നമ്മുടെ അനുസരണക്കേടിനും പാപത്തിനും യേശു ഉയർത്തപ്പെട്ടു. അവങ്കിലേക്ക് നോക്കുന്നവർ രക്ഷ പ്രാപിക്കേണ്ടതിനായി. 1 കൊരിന്ത്യർക്ക് ഇത് ലേഖനം 10:9 ഇങ്ങനെ പറയുന്നു, ചിലർ പരീക്ഷിച്ച്
സർപ്പങ്ങളാൽ നശിച്ചു പോയതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്, അവനെതിരെ പിറുപിറുക്കുകയും അരുത്. ഇതാ കാലം ഏറെക്കുറെ സമീപമായിരിക്കുന്നു. നമുക്ക് ഒരു ദൃഷ്ടാന്തമായി ദൈവം ഇതിനെ വച്ചിരിക്കുന്നു. നമ്മുടെയൊക്കെ പരാജയത്തിന്റെ കാരണം പലപ്പോഴും നാം ദൈവത്തെ നിഷേധിക്കുകയും ദൈവിക നേതൃത്വങ്ങൾക്കെതിരായി പിറുപിറുക്കുകയും ദൈവം വച്ചിരിക്കുന്ന സ്വാഭാവികമായിരിക്കുന്ന ആഹാര ക്രമീകരണത്തിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഇന്ന് പകൽ ഞാനൊരു മലയാളി എന്ന് പറയുന്നതിൽ ഒത്തിരി സന്തോഷിക്കുകയാണ്. കേരളത്തിൽ ജനിച്ചതിനെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ വുഹാൻ സിറ്റിയിലെ ആനിമൽ മാർക്കറ്റിൽ നിന്ന് ഉള്ളതുപോലെയുള്ളതായിരിക്കുന്ന പാമ്പിനെയോ പട്ടിയെയോ പൂച്ചയെയോ വവ്വാലിനെയൊക്കെ രക്തത്തോടുകൂടിയും പച്ചക്കോടുകൂടിയും അവൻ വാങ്ങി ഭക്ഷിക്കുന്ന ഒരു സംസ്കാരം കൃപയാൽ നമ്മുടെ സംസ്കാരത്തിൽ ഇല്ലാത്തതിനോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ പിതാക്കന്മാർ അത് നമ്മളെ ശീലിപ്പിക്കാത്തതിനോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സ്വാഭാവികമായിരിക്കുന്ന ആഹാര ക്രമീകരണങ്ങൾ വിട്ട്, സ്വാഭാവികമായിരിക്കുന്ന ദൈവിക നിയമങ്ങൾ വിട്ട് നാമൾ ലംഘിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ പുതിയത് തേടി പോകുമ്പോഴാണ് നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ദൈവം ഒരു സിസ്റ്റം വെച്ചിട്ടുണ്ട്, ആ സിസ്റ്റത്തിൽ നമ്മൾ ജീവിക്കുന്നവരായി തീരണം. ആ സിസ്റ്റത്തെ വിട്ട് നമ്മൾ എപ്പോൾ വ്യതിചലിക്കുന്നുവോ അന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ആരംഭിക്കുവാനിടയായി തീരും. നമുക്ക് ദൈവം നല്ലൊരു കുടുംബം തന്നിട്ടുണ്ട്. ആ കുടുംബത്തിൽ ആ സിസ്റ്റം അനുസരിച്ച് നാം ജീവിക്കുന്നവരായിട്ടെ. മെഡിക്കലിന് ഒരു സിസ്റ്റമുണ്ട്, ഒരു ലോയുണ്ട്. ഇന്നത്തെ പോലെ മെഡിക്കൽ ആ സിസ്റ്റത്തെ ലംഘിച്ചു കൊണ്ടിരിക്കുകയാണ്. ആമൻ അവയവ കടത്തുകളും ആമൻ ആവശ്യമില്ലാത്ത എക്സ്റേ സ്കാനിങ് എന്ന് തുടങ്ങി പലതും ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ ആമൻ എഴുതി ചേർത്ത് മനുഷ്യനെ രക്ഷിക്കേണ്ട മെഡിക്കൽ ഹെൽത്ത് ഇന്ന് മനുഷ്യനെ കൊള്ള ചെയ്തുകൊണ്ടിരിക്കുന്നു. നാം അനുസരിക്കേണ്ടതായിരിക്കുന്ന നിയമങ്ങൾ നാം അനുസരിക്കാതെ അതിനെ കാറ്റിൽ പറത്തിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം ഈ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി കീഴ്പ്പെടുമ്പോൾ അതോടൊപ്പം തന്നെ നാം നിയമങ്ങൾക്ക് കീഴ്പ്പെടുന്നവരായി തീരട്ടെ. ദൈവം വച്ചിരിക്കുന്ന നമ്മുടെ സംസ്കാരത്തിനും സിസ്റ്റത്തിനും മാറ്റം വരുത്താതെ ദൈവത്തിങ്കിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തി കർത്താവിൽ നമ്മൾ ആശ്രയിച്ച് ജീവിച്ചാൽ ദൈവം നമ്മളെ സഹായിക്കും, സൗഖ്യമാക്കും, അനുഗ്രഹിക്കും. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.